നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. പ്രസലോഷ. അതായത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. പ്രസലോഷ പരിഹാരം ചെയ്യണം. ആരും മാറ്റം ഉണ്ടാകണം, ചേഞ്ച് ഉണ്ടാകണം. രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്നു. അത് ഒരു പരിഹാര ശൈലിയാണ്. കുടുംബത്തിലെ മാതാപിതാക്കള്, മക്കള്, നമ്മള് വ്യക്തിപരമായിട്ടൊക്കെ ദൈവത്തിനെതിരെ അല്ല സഭ സമൂഹം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന് പരിഹാരം ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. പിടിച്ചു പറിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണം. വഞ്ചിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കണം. തട്ടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കണം. അനീതി മാറ്റണം. ഇന്ന് നീതി, ഇന്ന് സമൂഹത്തിൽ നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പനമ്മയോട് നീതി കാണിക്കണം. അമ്മ അപ്പനോടും നീതി കാണിക്കണം. അവിഹിത ബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ ജീവിത പങ്കാളിയോട് 100% അനീതിയെ കാണിക്കണം. മക്കള് മാതാപിതാക്കളോട് നീതി കാണിക്കണം. മാതാപിതാക്കളാണ് അവരെ സ്നേഹിച്ച് വളർത്തി ദൈവകരങ്ങൾ ഇത്രയും വളർത്തി, അവരോട് നീതി കാണിക്കണം. അതുപോലെ മക്കളോട് മാതാപിതാക്കളും നീതി കാണിക്കണം. ഉദരത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിനോട് അമ്മ നീതി കാണിക്കണം. ജനിക്കാനും അവകാശമുണ്ട്, അതിനോട് നീതി കാണിക്കണം. ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന പേഷ്യന്റിനോട് നീതി കാണിക്കണം. ആരെയും കച്ചവട വസ്തുവാക്കരുത്. ബിസിനസ് നടത്തുന്നവൻ അത് അവർ നീതി കാണിക്കണം. മുഴുവൻ നീതി, അനീതി കൂടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ കൂടുന്നു. പാപം പെരുക. അതുകൊണ്ടാണെന്ന് ഞാൻ ചിലപ്പോർക്കാറുണ്ട്, ഈ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് കുടുംബങ്ങൾ പൈശാചിക പീഡകം, കാരണം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് സൗഖ്യം ഉണ്ടാകുന്ന കാണാവേ. അല്ലെങ്കിൽ അവർ പലപ്പോൾ, ഞാൻ അണക്കരയിൽ വലിയ തീരുമാനം എടുത്തത് നേരത്തേക്ക് ഒത്തിരി പേര് എന്നെ കാണാൻ വരും. ഞാനും പലപ്പോഴും ഇരുന്ന് കൊടുക്കില്ല ആദ്യമൊക്കെ ഒത്തിരി, പക്ഷെ എന്നോട് വിശ്വം നീ ഇരിക്കണ്ട. അപ്പം ഞാൻ വിശ്വം അവരൊന്ന് കുമ്പസാരിക്കട്ടെ, ഒരു പരിഹാരം ചെയ്യട്ടെ, പ്രാശ്ചിത്തം ചെയ്യട്ടെ, നീതിപൂർവ്വം ജീവിക്കാൻ തുടങ്ങാൻ പറ, അവരോട് തിന്മയെടുത്ത് കളയാൻ പറ, അനീതി മാറ്റാൻ പറ, അതിനുശേഷം നീ കൈവെക്ക. അത് വരുമ്പോഴേ കാണുന്ന എല്ലാവരും ഇതിലോട്ട് കൈവെക്കാൻ പോകരുത്. അനീതി മാറ്റട്ടെ. അവിഹിത ബന്ധമുള്ള ഒരാൾ ആ ബന്ധം വെച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? ഒരാളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് വില? അനീതി കാണിക്കരുത്. ഒരു യുവാവിനോട് നീതി കാണിക്കണം, യുവതിയോട് നീതി കാണിക്കണം, വൈദികനോട് നീതി കാണിക്കണം, സഭയോട് നീതി കാണിക്കണം, പ്രധാനമന്ത്രിയോട് നീതി കാണിക്കണം, ജനത്തോട് നീതി കാണിക്കണം. നീതി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ പ്രവർത്തനം കുറയും. കുടുംബത്തില് നീതി കാണിച്ചില്ലെങ്കിൽ അപ്പനമ്മ മക്കളോട് ഒരേപോലെ ഒരേ നീതി കാണിക്കണം. ഓക്കെ, സ്വാഭാവികമായ കുറവുകൾ, മാനുഷികമായ കുറവുകളൊക്കെ ഉണ്ടാകാം. പ്രസലോഷ്. പക്ഷേ ബോധപൂർവം ആരോടും അനീതി ചെയ്യരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ നീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകൻ സംസാരിക്കുന്ന നീതിയെക്കുറിച്ച്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11 മുതൽ, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. ധൂപം മ്ലേച്ഛതയായിട്ടല്ല, ധൂപിക്കുന്നവൻ്റെ മ്ലേച്ഛതയാണ് ധൂപത്തെ മ്ലേച്ഛതയാക്കി മാറ്റുന്നത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും, നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തഭങ്കിതമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തി
ശരിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നദ്ധിയിൽ നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ ചെയ്യാൻ ശീലിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ. നീതി, നീതി, ജസ്റ്റിസ്, ജസ്റ്റിസ്, നീതി കാണും. വളരെ പ്രധാനപ്പെട്ട നീതി എന്ന് വാക്ക്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞു വന്ന് വീണ്ടും തിരിച്ചു വരിക, നിനവേല് യോനാ പ്രവാചകം കണ്ടു ഒരു അനർത്ഥം വരുന്നത്. കാരണം അവൾ അനീതിയാ, ആ ദേശത്തെ ആ കുടുംബത്ത് അനീതിയാ. അപ്പൊ അത് അനീതി കൂടുമ്പോൾ അപകടം വരുന്നതായിട്ട് പ്രവാചകന് വെളിപാട് കിട്ടുക. അവിടെ എവിടെയെല്ലാം അനീതി, അക്രമം, കൊലപാതകം, ഗർഭച്ഛിദ്രം, വ്യഭിചാരം, മ്ലേച്ഛത, മദ്യപാനം, അഹങ്കാരം വരുന്നോ, അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ബൈബിളിലെ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ തിന്മാശേ അവിടെ യാതൊരു സംഭവിക്കില്ല എന്ന് വേദങ്ങൾ പ്രവാചകൻ പറഞ്ഞാൽ അവൻ കള്ളപ്രവാചകനാണ്. രണ്ട്, അതിൽ നിന്നുള്ള മോചനം പ്രവാചകൻ പറയുക, യോനാ പ്രവാചകൻ നിങ്ങൾ പരിഹാരം ചെയ്യാൻ പറയുക. ചാക്കൊടുത്ത് ചാരം പൂശ് നിലത്തിരിക്കുക, ചാക്കൊടുക്കുക, അവൻ്റെ വിലവെടുപ്പുള്ള പകിട്ടേറിയ വസ്ത്രം മാറ്റി ചാക്കെടുത്തിരുന്നു. അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് അവൻ കുറെ ലാളിത്യം ജീവിതം ഉണ്ടാകണം. പ്രസ്തോഷ്, അതാണ് അതിൻ്റെ പരിഹാരം. ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് അതിന് പറ്റിയ പരിഹാരം ചെയ്യണം. പരിഹാരം, പ്രാശ്ചിത്തം. സർവോർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാക്കൊടുത്ത് ചാരം പൂശണം. ചാരം പൂശുന്ന അർത്ഥം എന്താ? നീ ഒരു ദിവസം നീ മരിക്കും, നീ പൊടിമണ്ണായിട്ട് നീ മാറാൻ പോവുക. അത് നീ ഓർമ്മിക്കണം. ഇതെല്ലാം വെറും കുമിളുകൾ മാത്രമാണ്, പൊയ്മുഖങ്ങൾ മാത്രമാണ്, സ്വപ്നലോകമാണ്. അതെല്ലാം പോകുന്നുണ്ട്. നീ ചാരമാകുന്ന നിന്റെ ഭാവി നീ കാണുക. നീ ആരായിത്തീരാൻ പോവുക, നിന്റെ ഭാവി നീ കാണുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിലത്തിരിക്കുക, നിലത്തിരിക്കുക വെച്ചാൽ കസരേ നിറങ്ങി, അല്ലെങ്കിൽ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പപ്പെടണം. ഒരു പരിഹാരം, എളുപ്പപ്പെടൽ ഒരു പരിഹാരമാണ്. മറ്റുള്ളവരുടെ സമൂഹത്തൊക്കെ ചിലപ്പോൾ തലകുനിക്കണം, എളുപ്പപ്പെടണം. അത് എളുപ്പപ്പെടുന്ന ഒരു പരിഹാര പ്രവൃത്തിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലും ദേശത്തും കുടുംബങ്ങളും സഭയിലും ഒക്കെ വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മാരകമായ പാപങ്ങൾക്ക്, അതാരുടെയും പാപമാകട്ടെ, അതാരേത് മാറ്റി നിർത്താൻ നമുക്ക് പറ്റത്തില്ലല്ലോ, ആരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പറഞ്ഞ ഹല്ലേലൂയ. അവർ ഉപവാസം പ്രഖ്യാപിച്ചു, വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിലവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. ഇതൊരു കാലിക ശിക്ഷയിൽ നിന്ന് മോചനം, പരിഹാരം ചെയ്യണം. അവിടെ ഈ കൺവെൻഷനെ നിങ്ങൾ ധ്യാനം, ഈ അഞ്ചു ദിവസം ഇവിടെ പ്രാർത്ഥനയിലും വചനം കേൾവിയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഫലമായി ഉണ്ടാകേണ്ട ഒന്ന്, പരിഹാര പ്രവർത്തികൾ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം. വീട്ടിലിരിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങൾ ആവശ്യം ഒത്തിരി ഒരുപാടുണ്ടെങ്കിൽ അതെടുത്ത് കുറച്ചൊക്കെ പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കണം. പണം പാവപ്പെട്ട മനുഷ്യർക്ക്, ഭവനമില്ലാത്തവരൊക്കെ സഹായിക്കണം, മുറിവേറ്റവരെ സഹായിക്കണം. സന്തോഷം, അങ്ങനെ പരിഹാരം ചെയ്യണം. അപ്പനമ്മയോ മാതാപിതാക്കളൊക്കെ കട്ടുമൂട്ടിച്ചൊക്കെ പണ് ഉണ്ടാക്കിയിരിക്കുന്ന വീടും അല്ലെങ്കിൽ ബിസിനസ്സും കൃഷിയിടങ്ങളൊക്കെ ആണ് എന്നറിയാം, ശരിയല്ലെന്നറിയാം നമുക്ക്. അത് നമ്മൾ മൂടിയിടരുത്. അതെല്ലാം മൂടിയിട്ടാൽ അതെല്ലാം ഒരു ദിവസം കുത്തിപ്പോക്കുന്ന സംഭവമുണ്ട്. ജോഷുവയുടെ പുസ്തകം 5, 6, 7 അധ്യായങ്ങൾ വായിക്കാൻ വേണം. ആഹാൻ വഴിവിട്ട വഴിയിലൂടെ അല്ല മോഷ്ടിച്ചെടുക്കുന്ന സ്വർണം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു കുഴി കുത്തിയിട്ട് കുടിച്ചു മൂട്ടിയിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് അതിന് മുകളിൽ കിടക്കിയിട്ട് അതിന് മുകളിൽ കയറി കിടക്കുന്ന സംഭവം. പക്ഷേ ദൈവമായ കർത്താവ് ജോഷുവ എന്ന ഒരു പ്രവാചകനോട് അത് കണ്ടുപിടിച്ച് അത് കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ പറ്റുമേ. ഇത് പല പാപങ്ങളും മാരക പാപങ്ങളും കുടിച്ചു മൂടിയിട്ടുണ്ട്. അതെല്ലാം ഒരു ദിവസം പുറത്തു വരും.
അത് വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും പല രൂപത്തിലും ഭാവത്തിലും വെളിപ്പെടാൻ സാധ്യതയേറെയുണ്ട്. ഞാൻ ഭയപ്പെടുത്താൻ പറയല്ല, സഭ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ നോയമ്പെടുക്കണം. കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിനായിട്ട് ഉപവാസം, നോയമ്പ്, പരിത്യാഗ പ്രവൃത്തി, സഹനങ്ങൾ, മുട്ടുമെന്ന് നിന്നുള്ള പ്രാർത്ഥന, കൈവിരിച്ചുള്ള പ്രാർത്ഥന, എല്ലാ അന്യദിന വിശുദ്ധ ഏറ്റവും പാപഘടങ്ങൾ മോചിക്ക് കുർബാനയാണല്ലോ. നമുക്കറിയാം കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥന എന്നാണ്, കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ കാൽവരി ബലിയോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തിലും എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം സഹനങ്ങളും പീഡകളും എടുക്കണം. നമുക്കറിയാം വർഷത്തില് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ മാംസം വർജിക്കും. ഇതെല്ലാം ഈ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മോചിക്ക് ആത്മവിശുദ്ധീകരണത്തിനുണ്ട്. എങ്കിലേ മരണാനന്തരം എനിക്ക് എൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ അപ്പോൾ തന്നെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സഭ പറയുക, ശുദ്ധീകരണം പൂർത്തിയാകാതെ വരുന്ന ഈ ഭൂമിയിലെ ആത്മാക്കൾക്ക് മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്തിലൂടെയാണ് അതിന് മോചനം കിട്ടേണ്ടത്. ശ്രോത്രിയ ഹല്ലേലൂയ.